ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷൻ നടക്കുകയായിരുന്നു. അതിനിടയിൽ ഡോക്ടർ റോബിന്റെ ചില പരാമർശങ്ങൾ വീട്ടിൽ ഏറെ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. അപ്പോൾ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നു എന്ന ഡോക്ടർ റോബിന്റെ പ്രയോഗമാണ് വഴക്കിന് തുടക്കമിട്ടത്. ക്യാപ്റ്റൻസി നോമിനേഷന്റെ സമയത്താണ് ഈ തർക്കമുണ്ടാകുന്നത്. റോബിൻ അപ്പോൾ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നു എന്ന പ്രയോഗം നടത്തിയ ശേഷം ലക്ഷ്മിപ്രിയ ആ പ്രയോഗത്തെ കുറിച്ച് വളച്ചൊടിച്ച് സംസാരിച്ചതോടെയാണ് അശ്വിൻ അടക്കമുള്ളവർ റോബിനെതിരെ പാഞ്ഞെത്തിയത് എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. അതെ, അശ്വിന് ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ റോബിന്റെ പ്രയോഗത്തിന്റെ പേരിൽ വീട്ടിൽ സൃഷ്ടിച്ചിരുന്നുവെന്ന് പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി വീട്ടിൽ മിണ്ടാപൂച്ചയായി ഇരുന്നിരുന്ന അശ്വിൻ ഷോ ഇറക്കുകയായിരുന്നുവെന്നാണ് പിന്നീട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്ന വിമർശനങ്ങളിൽ ഏറെയും. ഒരുപക്ഷെ ബിഗ് ബോസ് വീട്ടിലെത്തി 4 ആഴ്ച പിന്നിട്ടിട്ടും ആദ്യമായിട്ടായിരിക്കും അശ്വിനെ ഇത്രത്തോളം വയലന്റായി വീട്ടിലുള്ളവർ പോലും കാണുന്നത്. ആ പ്രയോഗം തന്നെ വേദനിപ്പിക്കാനുള്ള കാരണത്തെക്കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ടാണ് അശ്വിൻ പൊട്ടിത്തെറിച്ചും കരഞ്ഞും റോബിനെതിരെ ചെന്നത്. അശ്വിനെ ആ വാക്ക് അത്രയും വേദനിപ്പിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം തന്നെയായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നതാണ് അശ്വിൻ. സ്കൂൾ PTA മീറ്റിംഗിന് എല്ലാവരുടെയും അച്ഛനും അമ്മയും വരുമ്പോൾ തന്റെ മാത്രം ആരും വരാതിരിക്കുമ്പോൾ പലരും അശ്വിന് നേരെ ഈ പ്രയോഗം പറഞ്ഞിട്ടുണ്ടത്രേ. വീണ്ടും വർഷങ്ങൾക്കിപ്പുറം ആ വാക്ക് കേട്ടപ്പോൾ അശ്വിന്റെ നിയന്ത്രണം വിട്ടുപോവുകയായിരുന്നു. പല തന്തയ്ക്ക് പിറന്നവൻ എന്ന പ്രയോഗം വളരെ മോശമാണ് എന്ന തരത്തിൽ പറഞ്ഞു തുടങ്ങിയ അശ്വിൻ, എടാ ഡോക്ടറെ, നീ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയരുത്, സഹിക്കില്ല എന്ന് പറഞ്ഞാണ് അശ്വിൻ റോബിനടുത്തേക്ക് പാഞ്ഞെത്തിയത്. എന്നാൽ റോബിൻ പറഞ്ഞതിന് ഇത്തരത്തിലൊരു അർത്ഥം ഇല്ല എന്നും പ്രേക്ഷകരും കൂടാതെ ബിഗ് ബോസ് ഹൗസിലെ തന്നെ മത്സരാർത്ഥിയായ മണികണ്ഠനും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പലരും ഇതിനെ മനസ്സിലാക്കിയത് വേറൊരു രീതിയിലാണ്. റോൺസൺ, ജാസ്മിൻ തുടങ്ങിയവർ അശ്വിനെ തളഞ്ഞതിനാലാണ് സ്ഥിതിഗതികൾ വഷളാകാതിരുന്നത്. ആദ്യത്തെ ആഴ്ച വളരെയധികം ആക്റ്റീവ് ആവുകയും ക്യാപ്റ്റൻ ആവുകയും എല്ലാം ചെയ്ത മത്സരാർത്ഥിയായിരുന്നു അശ്വിൻ. ക്യാപ്റ്റൻസി കാര്യമായി ഉപയോഗിക്കും മുമ്പ് ജയിലിൽ പോയെങ്കിലും 4ാം സീസണിലെ ആദ്യത്തെ ക്യാപ്റ്റനാകാൻ അശ്വിന് സാധിച്ചത് അഭിനന്ദനങ്ങൾ ലഭിക്കാനും കാരണമായി. പിന്നീട് അങ്ങോട്ട് അശ്വിന്റെ സാന്നിധ്യം പോലും അവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പ്രേക്ഷകർ വിഷമിച്ചു. അത്രത്തോളം ഒതുങ്ങിപ്പോയ മത്സരാർത്ഥിയായി മാറി അശ്വിൻ. തന്നെ ബാധിക്കാത്ത ഒരു പ്രശ്നത്തിലും അശ്വിൻ തലയിടാതെ മാറി നിൽക്കുകയും വഴക്ക് കണ്ടാലും അവിടെ നിന്നല്ല മാറി നിൽക്കുകയുമാണ് ആദ്യത്തെ ജയിൽവാസത്തിന് ശേഷം അശ്വിന്റെ പതിവെന്ന് ലാലേട്ടനും മെൻഷൻ ചെയ്തിരുന്നു. കുറച്ചു ദിവസങ്ങളായി അത്രത്തോളം ഒതുങ്ങിപ്പോയ അശ്വിന്റെ പെട്ടെന്നുള്ള അമിത പ്രതികരണം സഹമത്സരാർത്ഥികളെ ഞെട്ടിക്കുകയായിരുന്നു. എന്തായാലും അതിനുശേഷം വീട്ടുകാരുടെ എല്ലാം എതിർപ്പ് കാരണം റോബിൻ ഡോക്ടർ തന്നെ ഈ പ്രയോഗം ആരെങ്കിലും പേഴ്സണലി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. എന്തായാലും ഈ വിഷമമെല്ലാം മാറ്റിവെച്ച് അശ്വിൻ ഗെയിമിൽ നന്നായി കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ഇങ്ങനെ ഒരു സിനിമാ നടനാകുമെന്നും സംവിധായകനാകുമെന്നും ഒക്കെ ചെറുപ്പത്തിലേ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്താവുന്നായിരുന്നു അപ്പൊ ചെറുപ്പത്തിലേ വിചാരിച്ചിരുന്നത്? വലുതാവുന്നു. ഞാൻ ഇതിന് ആദ്യമായിട്ടാണ് കാണുന്നത് വീണ എന്ന് പറഞ്ഞു. ആത്മബന്ധം സജീവമായിരുന്നു. സജീവമായിട്ടായിരുന്നു ആത്മബന്ധം എങ്കിൽ എന്റെ പേര് വെറുതെ വിളിച്ച് പറയുന്നത് സജീവിന്റെ പേര് തന്നെ പറയാം. അതൊരു ചളുവായിരുന്നു കേട്ടോ. ഞാൻ എല്ലായിടത്തും അതാത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കും. നിങ്ങൾ ഈ RRR ശേഷമാണോ ഇങ്ങനെ നോവേ ഔട്ട് എന്നൊക്കെ ഇങ്ങനെ ഷട്ടിലൊക്കെ എഴുതി വെച്ചിട്ട് ഗംഭീരാക്കിയേക്കാന്ന് വിചാരിച്ചേ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഷട്ടിലിന്റെ പേരെടുത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രാജമൗലി ഇത് തുടങ്ങിയിട്ടുള്ളത്. വീണയുടെ പോലുള്ള ഇന്റർവ്യൂക്ക് വരുമ്പം സിനിമയെ പറ്റി അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ പറയും. അപ്പൊ വേറെ കാര്യങ്ങൾ പറയുമ്പോഴും പ്രൊമോഷൻ നടക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് എഴുതിക്കൊണ്ട് വന്നതാണ്. ഇവനുപയോഗിക്കുന്ന വാക്കൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ചേട്ടാ, ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ട് ചേട്ടാ. ആ ക്ലസ്റ്ററിൽ നിന്നുള്ള ട്രിഗറിൽ നിന്നാണ് ചേട്ടന് ഡിസ്ട്രോഷൻ വരുന്നത്. അപ്പൊ ഞാൻ അടുത്ത കയർ മുറുക്കിട്ട് കണ്ണുകളിലേക്കണേ ഈ പറയുന്നത്. ജീവിതത്തിൽ സൂയിസൈഡ് ചെയ്താലോ എന്ന് ചിന്തിച്ച ഏതെങ്കിലും നിമിഷങ്ങളുണ്ടോ? അതൊരു 5-7 കൊല്ലം മുമ്പൊക്കെയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട്. പിന്നെ അവളെ കെട്ടി. ഇവൻ എന്നോട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഹിപ്നോട്ടിസം പഠിച്ചു വന്നു. അപ്പൊ എന്നെയൊക്കെ ഇപ്പൊ ഹിപ്നോട്ടിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ എന്നോട് ചോദിച്ചു, ചേട്ടാ ഒരു സെക്കൻഡ് തൂങ്ങാമോ? ഞാൻ ചെയ്തു. പിന്നെ ഇവൻ ആ മറ്റേ സൂര്യയുടെ പടത്തിൽ ഡോങ്കിലി എന്ന് പറഞ്ഞിരുത്തില്ലേ, ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് ജയിക്കുന്നേ, അതുപോലെ ഇവൻ ചെയ്തിട്ട് ചെയ്തതാണോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലാറ്റില് ഒരു പയ്യനുണ്ട്, ഇവൻ ആരോടും വർത്താനം പറയല. അപ്പൊ ഇവനോട് അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ലടാ, ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ വർത്താനൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. അപ്പൊ ഞാൻ ഫ്ലാറ്റിന്റെ കഴിക്കുമ്പോൾ ഇവനൊരു ഓട്ടോഷെ വന്ന് ഇറങ്ങി. ഓട്ടോക്കാരനോട് എത്ര രൂപയെന്ന് ചോദിച്ച് പൈസ ഒക്കെ കൊടുത്തില്ല. കഴിഞ്ഞിട്ട് ഇവനെ പുള്ളിയുടെ ചേർന്ന് എന്നാ പണിയും. നോ വേ ഔട്ട് എന്ന സിറ്റുവേഷൻ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ അമ്മ ബാഗിന്ന് സിഗരറ്റ് പിടിച്ചു. അത് വലിയൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അപ്പൊ നീ വലിക്കുവോ? ഈ ഒരു വെളുത്ത ചിരിച്ച മുഖത്തിനപ്പുറം ഒരു കറുത്ത മുഖം എനിക്കുണ്ട്. നീ ചോദ്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്നൊക്കെ പറഞ്ഞ് തനിക്ക് നല്ല തെറിയുണ്ട്. കറുത്ത മുഖമുള്ളവനൊക്കെ പ്രശ്നക്കാരാണ്. വേറെ വല്ലതും ഉണ്ടോ ചോദിച്ചു?
നോ വേ ഔട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ഇനിയൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വീണയെ കൂടി വിളിച്ചാലോ എന്ന് ഈ ഇന്റർവ്യൂവിനിടയിൽ ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാറുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എനിക്ക് കുറച്ച് നിലവാരം വരണോന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ സമ്മതിക്കല്ല. നിനക്ക് എന്തെങ്കിലും ചെയ്ത് ഇവിടെ കുറച്ചൊരു ഉറക്കി കിടക്കാൻ, നമുക്ക് നമ്മുടെ സിനിമയെ കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പ്രചരിക്കൊക്കെ പറഞ്ഞ് അതിനെ കുറിച്ചൊക്കെ പറയാം. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.